ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു CCTV ക്യാമറ എങ്ങനെയാണ്, അതിൻ്റെ സെറ്റപ്പുകൾ എങ്ങനെയാണ്, അതൊന്ന് റെഡിയാക്കി എടുക്കുന്നതെന്നാണ്. ഓക്കെ, ഇന്ന് നമ്മുടെ ഓൺലൈനിൽ നമുക്ക് ആമസോൺ ആണെങ്കിലും ഫ്ലിപ്കാർട്ട് ആണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും വളരെ ചീപ്പായി കിട്ടുന്നതാണ്. നമുക്ക് ഹൈക്യുവിഷൻ മോഡലിൻ്റെ ഒരു 4-channel DVR എങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടി സെറ്റപ്പ് ചെയ്തെടുക്കാം, വളരെ ചുരുങ്ങിയ ചിലവിൽ തന്നെ നമുക്കത് എങ്ങനെ ചെയ്തെടുക്കാം, എന്താണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഹൈക്യുവിഷൻ ബ്രാൻഡിൻ്റെ 4 ക്യാമറ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു DVR ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് വീഡിയോ നമ്മുടെ 4 ക്യാമറ കണക്ട് ചെയ്യാവുന്ന BNC കേബിൾ കണക്ട് ചെയ്യുന്ന സ്ലോട്ടാണിത്. അതുപോലെ നമുക്ക് നമ്മുടെ ഇതിൻ്റെ വീഡിയോ ഔട്ട്പുട്ട് നമുക്ക് VGA കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാം. അതുപോലെ HDMI കേബിൾ ഉപയോഗിച്ച് TV കമ്പ്യൂട്ടറിലേക്കോ കണക്ട് ചെയ്യാം. അതുപോലെ നെറ്റ്വർക്ക് പോർട്ട് നമുക്ക് നമ്മുടെ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. അതുപോലെ ഇതിലേക്കുള്ള പവർ സപ്ലൈ DC 12 volt പവർ സപ്ലൈ കണക്ട് ചെയ്യുന്നതാണ്. ഒരു 2 megapixel ഒരു ബുള്ളറ്റ് ക്യാമറയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് പുറത്തെല്ലാം കണക്ട് ചെയ്യുന്നതിന് ഇതുപോലെയുള്ള ബുള്ളറ്റ് ക്യാമറയാണ് നല്ലത്. വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, വാട്ടർ പ്രൂഫ് ആയിരിക്കും, നൈറ്റ് വിഷനെല്ലാം നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കും. നമുക്ക് വീടിൻ്റെ ഉൾഭാഗത്തേക്ക് നമുക്ക് ഡോം ക്യാമറ മതിയായിരിക്കും. ഇതിൻ്റെ കണക്ഷൻ ഇതാണ്. ഇതിലേക്ക് വേണ്ട പവർ കണക്ടർ, റെഡ് കളറിൽ പവർ കണക്ടർ, അതുപോലെ ഇതിലേക്കുള്ള വീഡിയോ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കണക്ടറാണ് മഞ്ഞ കളറിൽ കാണുന്നത്. കോആക്സിയൽ കേബിൾ കണക്ടർ. വീടിൻ്റെ ഉള്ളിലേക്ക് 2 megapixel ഡോം ക്യാമറയാണ് കണക്ട് ചെയ്യുന്നത്. നൈറ്റ് വിഷൻ കിട്ടുന്നതിന് വേണ്ടി ഇൻഫ്രാറെഡ് ലൈറ്റ് എല്ലാം ഉള്ള ഡോം ക്യാമറയാണ്. 2 megapixel തന്നെ വേണം, എന്നാലേ നല്ല ക്ലാരിറ്റി കിട്ടുകയുള്ളൂ. ഇതിനും ഒരു 12 volt പവർ സപ്ലൈ പോലെ നമുക്ക് DC പവർ സപ്ലൈ ഉണ്ട്. BNC കേബിൾ കണക്ട് ചെയ്യണം. DC പവർ സപ്ലൈയും BNC കേബിളും. ഇതുപോലെ ഒരു സ്വിച്ച് ബോർഡിൽ നമുക്ക് അത് വളരെ ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്കതിൻ്റെ ഫേസ് എങ്ങോട്ട് വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കാം. പിന്നെ നമുക്ക് വരുന്നത് ഒരു പവർ സപ്ലൈ ആണ്. നമ്മൾ ഈ ക്യാമറയ്ക്ക് പവർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പവർ സപ്ലൈ ആണ് നമുക്ക് അടുത്ത ഡിവൈസ് വരുന്നത്. ഇതിൻ്റെ ബാക്കിൽ നിന്നാണ് ക്യാമറയിലേക്ക് പവർ പോകുന്നത്. AC പവർ ഇടതുഭാഗത്ത് കാണുന്ന അവിടെ ഫേസ് ന്യൂട്രലും കൊടുക്കുക. വലതുഭാഗത്ത് പ്ലസും മൈനസും ക്യാമറയിലേക്ക് പോകുന്ന 3 ക്യാമറയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. 3 ക്യാമറയിലേക്കുള്ള 3 പവർ സപ്ലൈ ആണ്. 3 റെഡ്, 3 ബ്ലൂ. ഇത് ഇതേപോലെ കണക്ട് ചെയ്തെടുക്കുക. ഇത് കോയാക്സിയൽ കേബിളിൻ്റെ ഈ കാണുന്ന പോലെ കേബിളിൻ്റെ വയറിൽ കണക്ട് ചെയ്യുക. SMBS എന്ന് വരുന്ന ഈ DC പവർ ഓരോരോ ക്യാമറയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള കേബിളാണിത്. റെഡ് കളർ, ബ്ലൂ കളർ ക്യാമറയ്ക്കുള്ള പവർ സപ്ലൈയും കോയാക്സിയൽ കേബിൾ നമുക്ക് വീഡിയോ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സോഴ്സ് വയറുമാണ്. ഇതതിൻ്റെ BNC കണക്ടർ. നമ്മൾ ക്യാമറയിലേക്ക് കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ DVRലേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള BNC കണക്ടറാണിത്. ഇതുപോലെയാണ് ഇത് കണക്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ സെൻറ്റർ പോർഷൻ അതിൻ്റെ സെൻറ്റർ പിന്നിലേക്ക് കണക്ട് ചെയ്യുക. അതിൻ്റെ ഔട്ടർ പോർഷൻ ഇതുപോലെ ടൈറ്റാക്കി കണക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ബാക്ക് കവർ ഇടുക. നമുക്ക് 4 ക്യാമറയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 8 കണക്ടറാണ് ഇതുപോലത്തെ BNC കണക്ടർ ആവശ്യം വരിക. 4 ക്യാമറ ഭാഗത്തും 4 DVRൻ്റെ ഭാഗത്തും. അതുപോലെ തന്നെ ക്യാമറയിലേക്കുള്ള പവർ, DC പവർ കൊടുക്കുന്നതിനുള്ള 4 കേബിൾ ഇതുപോലെ നമ്മൾ ക്യാമറയിലേക്ക് കണക്ട് ചെയ്യണം. ഇവിടെ 1 TB 1000 GB ഒരു ഹാർഡ് ഡിസ്ക് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് 2 TB വേണമെങ്കിൽ 2 TB ആക്കാം. സ്റ്റോറേജ് നിങ്ങൾക്ക് കൂടുതൽ ദിവസം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി കൂട്ടാം. ഇത് നമുക്ക് ഏകദേശം 1 മാസത്തോളം മോഷൻ ഡിറ്റക്റ്റർ മാത്രമേ എടുക്കുന്നുള്ളെങ്കിൽ നമുക്ക് 1 മാസത്തോളം സ്റ്റോറേജ് അവൈലബിൾ ആണ്. അതല്ല, 24 hours ആണ്. നിങ്ങൾ 24 hours റെക്കോർഡ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് 15 ദിവസത്തോളം കിട്ടുകയുള്ളൂ. ഇത് കണ്ടില്ലേ, സർവൈലൻസ് ഹാർഡ് ഡ്രൈവ് ആണ്. അതായത് നമ്മൾ നോർമൽ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഹാർഡ് ഡ്രൈവും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് സർവൈലൻസ് ഹാർഡ് ഡ്രൈവ് ആണ്. അതായത് നമുക്ക് ഇത് കൂടുതലായിട്ടും റൈറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ റീഡിംഗ് വളരെ കുറവല്ലേ, നമ്മളെപ്പോഴെങ്കിലും അതിൻ്റെ ബാക്കപ്പ് നോക്കാറുള്ളൂ. അതുകൊണ്ട് ഇത് റൈറ്റിംഗ് ഹാർഡ് ഡിസ്ക് ആണ്. ഇതിൻ്റെ കേബിളാണിത്.
ഒരു 90 മീറ്റർ കേബിളാണ് നോർമലി ഇവരുടെ കിറ്റിൽ അവൈലബിളായി വരുന്നത്. 4 ക്യാമറ കണക്ട് ചെയ്യാൻ നമുക്കത് അത്യാവശ്യത്തിന് ഉണ്ടായിരിക്കുന്നതാണ്. കോയാക്സിയൽ കേബിൾ. ഇനി ഇതിൻ്റെ ഇൻറ്റേർണൽ ആ DVR-ൻ്റെ ഉള്ളിൽ കാണുന്ന ബോർഡാണിത്. ഈ ബോർഡെല്ലാം ഓൾറെഡി സെറ്റായിട്ടാണ് വരിക. നമ്മളതിൻ്റെ അഡീഷണലി ഹാർഡ് ഡിസ്ക് മാത്രമാണ് കണക്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ ബ്ലൂ കളർ കാണുന്ന അതിൻ്റെ ഡാറ്റയാണ്, മറ്റേതായിരിക്കും പവറും. ഇത് രണ്ടും മാത്രമേ കണക്ട് ചെയ്യേണ്ടി വരുള്ളൂ, ബാക്കിയെല്ലാം ഓൾറെഡി കണക്റ്റഡ് ആണ്. ഫാനിൻ്റെ കണക്ടറാണ്. ഇതൊരു കൂളിംഗ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചേസനിൽ ഫാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ ഫ്രണ്ട് പാനലിലേക്ക് രണ്ട് കേബിൾ കണക്ഷൻ, ഇതെല്ലാം ഓൾറെഡി സെറ്റായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതുവിടെ ഒന്നും ബോദർ ചെയ്യേണ്ട കാര്യമില്ല. ബാക്ക് സൈഡിൽ നമ്മൾ നമ്മുടെ ക്യാമറയുടെ കണക്ടർ ഫിറ്റ് ചെയ്യുക. 4 ക്യാമറ ആണെങ്കിൽ 4 ക്യാമറ, നിങ്ങൾ എത്ര ക്യാമറയാണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത്രയും ക്യാമറ ഇതുപോലെ BNC കണക്ടർ ഉപയോഗിച്ച് കണക്ട് ചെയ്യുക. നമുക്ക് നമ്മുടെ നെറ്റ്വർക്കിലേക്ക് വേണമെങ്കിൽ കൊടുക്കാം. നമുക്ക് വേറെ ഒരു ഓഫീസിലെല്ലാം സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരുടെ നെറ്റ്വർക്കിലേക്കും ഇത് കൊടുക്കാൻ സാധിക്കും. HDMI കേബിൾ ഉപയോഗിച്ച് നമുക്ക് കമ്പ്യൂട്ടറിലേക്കോ അല്ലെങ്കിൽ TV-യിലേക്കോ എല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ നിങ്ങളുടെ ക്യാമറ എത്ര ക്യാമറയാണെങ്കിൽ ക്യാമറ ഇതുപോലെ കണക്ട് ചെയ്യുക. ബാക്കിലെ കണക്ഷനാണ് കാണിക്കുന്നത്. എല്ലാ കണക്ഷനും കൊടുത്ത് നമുക്ക് പവറോ കൊടുക്കാം. 12 volt DC പവറാണ് കൊടുക്കുന്നത്. ഇതിൽ HDMI, ഞാൻ HDMI കേബിളാണ് എൻ്റെ മോണിറ്ററിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. എൻ്റെ HDMI കേബിൾ കണക്ട് ചെയ്യാം. പവർ കൊടുത്തപ്പോൾ തന്നെ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങി, സിസ്റ്റം അപ്പായി തുടങ്ങി, ബൂട്ടാവാൻ തുടങ്ങി. ഇനി നമുക്കതിലൊരു മൗസ് കൂടെ കണക്ട് ചെയ്യണം. കീബോർഡിൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് ആ ബാക്കിൽ കാണുന്ന USB-യിൽ ഒരു മൗസ് കൂടെ കണക്ട് ചെയ്താൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഫസ്റ്റ് ലോഗിൻ സ്ക്രീൻ ഇതുപോലെയാണ് കാണുക. ഡിഫോൾട്ട് അഡ്മിൻ ആണ് പാസ്വേഡ്. നിങ്ങൾ അഡ്മിൻ കൊടുത്ത് ലോഗിൻ ചെയ്യുക. നമുക്കിതിൽ കാര്യമായ സെറ്റപ്പുകളൊന്നും തന്നെ ചെയ്യാനില്ല. നമുക്കിത് 1080 റെസൊല്യൂഷനാണോ അതോ 720 റെസൊല്യൂഷനാണോ വേണ്ടത്, അത് വീഡിയോ മോഡ് സെറ്റ് ചെയ്യുക. അതുപോലെ ഹാർഡ് ഡിസ്ക് ഫുള്ളായി കഴിഞ്ഞാൽ ഓവർ റൈറ്റ് ചെയ്യണമോ സ്റ്റോപ്പ് ചെയ്യണോ എന്നുള്ളത്, ഈ രണ്ട് വളരെ ചെറിയ സെറ്റപ്പുകളെ നമുക്കിതിൽ ചെയ്യാനുള്ള എന്താണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. നമുക്കിതിൽ വലിയൊരു നോളജിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇത് നമ്മൾ 24 hours റെക്കോർഡിംഗ് ആവശ്യമുണ്ടോ അതോ എന്തെങ്കിലും ഒബ്ജക്റ്റുകൾ ഇങ്ങനെ ഇളകുന്ന സമയത്ത് മോഷൻ ഡിറ്റക്റ്റ് മാത്രമാണോ റെക്കോർഡ് ചെയ്യുന്നത് എന്നിങ്ങനെ വളരെ ചുരുങ്ങിയ വളരെ ചെറിയ സെറ്റപ്പുകളെ ചെയ്യാനുള്ളൂ. നമുക്ക് ആർക്ക് വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. ഇതിനൊരു ടെക്നിക്കൽ ഹാൻഡിൻ്റെ ഹെൽപ്പൊന്നും തന്നെ ആവശ്യമില്ല. ഡേറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുക. ഇതെല്ലാം ഡിഫോൾട്ടാണ്. നിങ്ങൾക്ക് ജസ്റ്റ് അറിയുന്നതിന് വേണ്ടി ഞാൻ പറയുന്നതെന്ന് മാത്രം. ഇതെല്ലാം ഈ ഇനീഷ്യൽ സെറ്റപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷവും നമുക്ക് ഇതെല്ലാം ഈ ഓപ്ഷൻസ് എല്ലാം ചേഞ്ച് ചെയ്യാം. നമ്മൾ ഓൾ സൺഡേ ടു സാറ്റർഡേ, നമ്മൾ ഇപ്പോൾ ഡിഫോൾട്ട് അത് റെഗുലറാണ് കിടക്കുക. അതായത് 24 hours റെക്കോർഡിംഗ് മോഡിലാവും കിടക്കുന്നുണ്ടാവുക. നമുക്കത് മോഷൻ ഡിറ്റക്റ്റ് ആക്കാം. ഇപ്പോൾ ചാനൽ ഓൾ ചാനൽ, എത്ര ക്യാമറ ഉണ്ടെങ്കിലും ചാനൽ എന്നാണ് ക്യാമറയ്ക്ക് പറയുക. ഒരു ചാനൽ രണ്ട് ചാനൽ, നമ്മൾ ഓൾ ചാനൽ സെലക്ട് ചെയ്ത് നിങ്ങളത് മോഷൻ ഡിറ്റക്റ്റ് ആക്കുകയാണെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഒരു പബ്ലിക് ഒരു പ്ലേസിൽ പോയി അവിടെ എന്തെങ്കിലും മോഷൻ ഒരു ഒബ്ജക്റ്റ് എന്തെങ്കിലും ഇളകുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഹാർഡ് ഡിസ്കിലേക്ക് അത് റെക്കോർഡാവുകയുള്ളൂ. നമ്മൾ 24 hours റെക്കോർഡായി ഹാർഡ് ഡിസ്കിൻ്റെ സ്പേസ് വെറുതെ കളയുകയില്ല. നമുക്കിങ്ങനെ 1-2 വളരെ ചെറിയ സെറ്റപ്പുകൾ മാത്രമേ ഇതിൽ ചെയ്യാനുള്ളൂ. നമ്മളത് റെസൊല്യൂഷൻ 1080 വേണമോ എന്ന് സെറ്റ് ചെയ്യുക, 820 മതിയെങ്കിൽ അത് സെറ്റ് ചെയ്യുക, ഡേറ്റ് സെറ്റ് ചെയ്യുക, അതുപോലെ മോഷൻ ഡിറ്റക്റ്റ് ആണെങ്കിൽ മോഷൻ ഡിറ്റക്റ്റ് സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിനോട് ഒരു ബീപ്പ് സൗണ്ട് വരണമെങ്കിൽ, നിങ്ങൾക്കൊരു ഒരു നിങ്ങൾ റൂമിൽ കണക്ട് ചെയ്തിരിക്കുന്ന ക്യാമറയിൽ എന്തെങ്കിലും ഒബ്ജക്റ്റുകൾ ഇളകുന്നെങ്കിൽ അവിടെ MD ആൻഡ് അലാം സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ റൂമിൽ വല്ല ഒബ്ജക്റ്റ് ഇളകുമ്പോൾ ഈ DVR-ൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു ബീപ്പ് സൗണ്ട് അലാം വരുന്നതായിരിക്കും. ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന മാത്രമാണിത്. നമുക്കിതിൻ്റെ ബാക്കപ്പ് എടുക്കുന്നതൊക്കെ എങ്ങനെയാണ്? നമുക്ക് ബാക്കപ്പ് എടുക്കുക, അതുപോലെ നമുക്കിതിന് മുന്നേ റെക്കോർഡായ വിഷ്വൽസ് റിപ്പീറ്റ് കാണുന്നത് എങ്ങനെയെന്ന് മാത്രമേ ഇതിൽ നോക്കാനുള്ളൂ. നമ്മൾ ആദ്യം കണ്ട സെറ്റപ്പുകളെല്ലാം നമുക്ക് ഇവിടെ വീണ്ടും കാണാവുന്നതാണ്. ഹാർഡ് ഡിസ്ക്, പുതിയ ഹാർഡ് ഡിസ്ക് വയ്ക്കുന്നതുകൊണ്ട് ആദ്യമായി വെച്ച ഹാർഡ് ഡിസ്ക് ആയതുകൊണ്ട് നമുക്ക് അതിനൊന്ന് ഫോർമാറ്റ് ചെയ്യാം. ഫോർമാറ്റ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലൊന്ന് ഫോർമാറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്.
ഇവിടെ ഒന്നും തന്നെ വേറെ കാര്യമായിട്ടൊന്നും തന്നെ നമുക്ക് ചെയ്യാനില്ല. ഇനി അതിൻ്റെ ബാക്കപ്പ് എങ്ങനെയാണ്, നിങ്ങൾക്ക് തലേ ദിവസത്തെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ഡേ വിഷ്വൽ എങ്ങനെയാണ് കാണുന്നതെന്ന് കാണിച്ചു തരാം. അതുപോലെ ഇതിൻ്റെ ബാക്കപ്പ് നിങ്ങൾക്കൊരു പെൺഡ്രൈവിലേക്ക് എങ്ങനെ എടുക്കണമെങ്കിൽ പെർട്ടിക്കുലർ ടൈമിലൊരു ബാക്കപ്പ് നിങ്ങൾക്ക് എങ്ങനെ വിഷ്വൽ ബാക്കപ്പ് എടുക്കുക, ഇത് മാത്രമേ ഇതിൽ വേറെ അഡീഷണലായിട്ട് വരുന്നുള്ളൂ. ഇതെല്ലാം ഇതിൽ ഡിഫോൾട്ട് സെറ്റപ്പുകളാണ്, നമുക്കിവിടെ ഒന്നും ആവശ്യമില്ല. എൻ കോഡ്, ചാനൽ നെയിം ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് ഓരോ ക്യാമറയ്ക്കും ഓരോ പേര് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിലാണ് ക്യാമറ, ബെഡ്റൂമിലാണ്, മീൻസ് ബെഡ്റൂമല്ല, നിങ്ങളുടെ ഫ്രണ്ട് ഓഫീസിലാണ്, എവിടെയാണ് നിങ്ങൾക്ക് ക്യാമറ വെച്ചിരിക്കുന്നത്, റിസപ്ഷൻ ഏരിയയിലാണോ, നിങ്ങളുടെ ഫ്രണ്ടിലാണോ, എങ്ങനെ അവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് നമ്മൾ ബാക്കപ്പ് എടുക്കുന്നതാണ്, സെർച്ച് ചെയ്ത് നിങ്ങൾ ഇവിടെ നാല് ക്യാമറയുടെ ഓപ്ഷൻ സിംഗിൾ ക്യാമറ ആക്കുക. അവിടെ ഏത് ക്യാമറയുടെ വിഷ്വലാണ് നിങ്ങൾക്ക് കാണേണ്ടതെങ്കിൽ, നിങ്ങൾക്ക് തലേ ദിവസത്തെ അല്ലെങ്കിൽ വൺ മന്ത് ബാക്ക് ഏതാ ക്യാമറയാണ് കാണുന്നതെങ്കിൽ ഡേറ്റ് സെലക്ട് ചെയ്യുക, സിംഗിൾ ക്യാമറ ആക്കുക, ക്യാമറയുടെ നമ്പർ സെലക്ട് ചെയ്ത് നിങ്ങൾ ഇവിടെ പ്ലേ ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വിഷ്വൽ അതേ ദിവസത്തെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇങ്ങനെ വളരെ സിമ്പിളാണ് നമുക്ക് തലേ ദിവസത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷ്വലെല്ലാം തിരിച്ച് കാണുന്നതിന് വേണ്ടി. ഇത്രയുമേ ഉള്ളൂ. താങ്ക് യു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.